ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ഡേ ടെൻ ആണ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിന്റെ. അപ്പൊ ഡേ നയൻ വരെ എല്ലാരും ചെയ്തവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞു. അപ്പൊ പറയാത്തവർക്കൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും. എനിക്കും പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ചലഞ്ച്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മുടിയുടെ നല്ല ഉള്ളു വെക്കാനായിട്ടുള്ള ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പൊ ഇനി ഈ നയൻ ഡേയ്സിലുള്ള വീഡിയോസ് കാണാത്തവർ കണ്ടു നോക്കുക. ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടിപ്പിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം, ഉഴുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോ ഇത്രയും ക്വാണ്ടിറ്റി നിങ്ങളെ കാണിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇതിൽ വളരെ കുറച്ചാണ് കേട്ടോ. ഈ കാണുന്ന ഒരു എമൗണ്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് നമ്മുടെ ഹെയറിന് വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ വേഗം തന്നെ നമ്മുടെ ഹെയർ ഒരു കുറച്ച് പെട്ടെന്ന് തന്നെ ഉള്ളു വെക്കാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഉഴുന്ന്. ഇത് ഞാൻ ഒന്ന് അടിച്ചെടുത്തേക്കാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ട് മാവ് പോലെ ആക്കിയിട്ടില്ല, ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്തേക്കാണ്. എന്നിട്ട് നമ്മളൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക. കാരണം എന്താ വെച്ചാൽ ഇത് ഒരുപാട് അരച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു തിക്കായിട്ടൊരു പേസ്റ്റ് ആയി പോകും. അപ്പൊ നമുക്ക് ഈ മഴക്കാലത്ത് അധികം ഹെവി പാക്സ് ചെയ്യാൻ പറഞ്ഞല്ലോ നമുക്ക് കൊടുക്കണ്ട. അപ്പൊ കുറച്ച് വാട്ടർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഹെയർ വേഗം തന്നെ തിക്ക് വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നല്ല സ്ട്രെങ്ത് കിട്ടും. അതുപോലെ ഉള്ളു നമുക്ക് ഉണ്ടായിരുന്ന ഉള്ളു കുറെ മുടി കൊഴിഞ്ഞു പോയിട്ടൊക്കെ പോകത്തില്ല. അപ്പൊ അതൊക്കെ ഒന്ന് റീഗെയിൻ ചെയ്യാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഉഴുന്ന് എന്ന് പറയണത്. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങളൊന്നും പുറത്തേ വാങ്ങേണ്ടൊന്നും ആവശ്യം വരില്ല കേട്ടോ. അപ്പൊ ഇതേ ഞാനിങ്ങനെ ഫിൽട്ടർ സ്ട്രെയിൻ ചെയ്ത് എടുത്തതിന് ശേഷമാണ് ഇതിപ്പോ ഇങ്ങനെയാണ് കാണുന്നത്. ഇനി അതിനുശേഷം നമ്മൾ കറ്റാർവാഴ എന്ന് പറയുന്നത് മുടിക്ക് വളരെ നല്ലതാണ്. ഭയങ്കര വെച്ചാൽ ഒരുപാട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് വെറുതെ അപ്ലൈ ചെയ്താലും, പക്ഷെ ഒരുപാട് പേര് വെറുതെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും മുടി കൊഴിച്ചിൽ നിർത്തുമ്പോഴേക്ക് ഇത് നിർത്തുമ്പോൾ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോ അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പൊ കറ്റാർവാഴ ഞാൻ ഇപ്പൊ ഇത്രയും ക്വാണ്ടിറ്റി ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവെടുക്കുക. നിങ്ങളുടെ മുടിക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്ര എടുക്കുക കേട്ടോ. കറ്റാർവാഴ ഞാൻ ഇപ്പൊ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്നും നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വെള്ളം പോലെ ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടിനെ കൂടി പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു വൈറ്റമിൻ ഇയും കൂടെ ആഡ് ചെയ്യാം. പക്ഷെ ഞാനത് ചെയ്തില്ല, കാരണം എൻ്റെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഹെയറിനൊരു പ്രത്യേക ഷൈനിങ്ങും മുടിയൊന്ന് നിവർന്ന് കിട്ടാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ പാക്ക് എന്ന് പറയുന്നത്. ഇതിന് വേറെ വലിയ ജോലികളൊന്നുമില്ല. ഇത് ജസ്റ്റ് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാണ്. ഇത് കഴുകിക്കളയാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. നമ്മളിപ്പോ പറയുന്ന എല്ലാം വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. കഴുകിക്കളയാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഏത് മുടിയാണെങ്കിലും ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇത് ആൺകുട്ടികൾക്ക് പറ്റുമെന്ന്. ഇതൊന്നും ഒരു പ്രശ്നമില്ല, നമ്മൾ നാച്ചുറലി ചെയ്യണ കാര്യങ്ങളല്ലേ. ഇതൊന്നും ഇപ്പൊ നമ്മൾ ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും ഒന്നും ഒരു പ്രോബ്ലം വരത്തില്ല. ഉള്ളു കുറയുന്ന ഒരു പ്രശ്നത്തിന് ഒരു നല്ല ഒരു പരിഹാരമാണ് ഇങ്ങനെ ചെയ്യുന്നത്. വൈറ്റമിനെയും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ ടൈപ്പ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ എത്തും കേട്ടോ. അപ്പോഴത്തേക്ക് ചലഞ്ച് ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അല്ലാതെ ഒറ്റയടിക്ക് ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയണത്. അപ്പൊ ഹെയറിലേക്ക് നോർമലി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോ ഹെയർ ഫുൾ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുത്തില്ലെങ്കിലും സ്കാൽപ്പില് നല്ല രീതിക്ക് തേച്ച് പിടിപ്പിക്കുക. ഇതൊരു 5 മിനിറ്റ്സോ ഒരുപാട് സമയമൊന്നും ഇരിക്കണം കേട്ടോ. കാരണം ഇതൊരു വാട്ടറി പോലെ ആയതുകൊണ്ട് അതിനുശേഷം നന്നായിട്ട് ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ. ഇതിപ്പോ മഴക്കാലം ആയതുകൊണ്ട് ഉണ്ടല്ലോ വീഡിയോ ഷൂട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ സാധനമൊക്കെ വീട്ടിനുള്ളിൽ വെച്ച് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. പുറത്തു നിന്ന് ഭയങ്കര കഷ്ടപ്പാടാണ് ഇപ്പൊ വീഡിയോ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം കേട്ടോ. വീഡിയോ ഒക്കെ ഷേക്ക് ആവണൊക്കെ അതിന്റെ ഭാഗമാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ഫുള്ളായിട്ടൊന്ന് ഹെയറിൽ, ഇതിപ്പോ ഫുൾ ഹെയറിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടേ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ, കുഴപ്പമില്ല. കുറച്ച് ഹെയർ ഫ്രിസി ആയിട്ട് കുറച്ച് ഷാംപൂ ഇട്ട പോലെ ഇരിക്കും കേട്ടോ പിറ്റേ ദിവസം ഹെയർ കാണാനായിട്ട്. അപ്പൊ ഇത്ര തന്നെ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യുക. അതിനുശേഷം ദേ ഹെയർ കെട്ടി വെക്കുകയാണ്. ഈ ഡേയ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. നല്ല റിസൾട്ട് എന്തായാലും ഉണ്ടാവും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഡേ 11 കാണാം. ബൈ ബൈ.